ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ശ്വാസകോശം അല്ലേ ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രം ഏതാണെന്ന് വെച്ചാൽ ഏതാണ് ശ്വാസകോശം മിക്കവാറും എല്ലാ എൽ ഡി സി എൽ ജി എസ് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിക്കാറുണ്ട് മനുഷ്യ ശരീരത്തിൽ പേശികളില്ലാത്ത അവയവം ഏതാണ് അപ്പോൾ ഏതാണ് പേശികളില്ലാത്ത അവയവം ശ്വാസകോശമാണ് അപ്പോൾ പേശികളില്ലാത്ത ഒരേ ഒരു അവയവം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ശ്വാസകോശം അപ്പോൾ ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ശ്വാസകോശം പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം എവിടെയാണ് ഈ ശ്വാസകോശം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഔരസാശയത്തിലാണ് അല്ലേ ഔരസാശയത്തിൽ ഹൃദയത്തിന് ഇരുവശത്തുമായി കാണപ്പെടുന്ന അവയവമാണ് ശ്വാസകോശം വലത് ശ്വാസകോശം ഇടത്തെ ശ്വാസകോശത്തെ അപേക്ഷിച്ച് വലുതായിരിക്കും ഇനി നോക്കിക്കേ നാസ ദ്വാരം മുതൽ നമ്മുടെ ആ വായു അറവരെ നീളുന്ന അന്തരീക്ഷ വായുവിൻ്റെ സഞ്ചാര പദത്തെയാണ് നമ്മൾ ശ്വസന പദം അഥവാ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത് എവിടെ മുതലാണ് നാസാദ്വാരം മുതൽ വായു അറവരെ നീളുന്ന അന്തരീക്ഷ വായുവിൻ്റെ സഞ്ചാര പദത്തിന് പറയുന്ന പേരാണ് ശ്വസന പദം അഥവാ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നു ഇനി നോക്കാം നാസ ഗഹ്വരം എന്താണ് നാസ ഗഹ്വരം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാസാദ്വാരം മുതൽ ഗ്രസനി വരെയുള്ള പാതയെ അറിയപ്പെടുന്ന പേരാണ് നാസ ഗഹ്വരം നമ്മുടെ നാസാദ്വാരം മുതൽ ഗ്രസനി വരെ കാണപ്പെടുന്ന പാതയെ പറയുന്ന പേരാണ് നാസ ഗഹ്വരം അല്ലേ അപ്പൊ നാസ ഗഹ്വരത്തിൽ പൊടിപടലങ്ങളും മറ്റു രോഗാണുക്കളും കടക്കാതെ തടയുന്നത് ശ്ലേഷ്മസ്തരം ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മമാണ് ഈ ശ്ലേഷ്മത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു രാസവസ്തുവാണ് ലൈസോസൈം ഇതാണ് ഈ ശ്ലേഷ്മത്തിൽ അടങ്ങിയിരിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്നത് അപ്പൊ എന്താണ് പറഞ്ഞത് ശ്വസന പദം എന്ന് പറഞ്ഞാൽ നാസാദ്വാരം മുതൽ വായു അറവരെ നീളുന്ന അന്തരീക്ഷ വായുവിന്റെ സഞ്ചാര പദമാണ് ശ്വസന പദം അഥവാ റെസ്പിറേറ്ററി ട്രാക്ട് അതുകൊണ്ട് നാസാദ്വാരം മുതൽ ഗ്രസനി വരെ നീളുന്ന പാതയ്ക്ക് പറയുന്ന പേരാണ് നാസാഗഹ്വരം ഈ നാസാഗഹ്വരത്തിൽ കടക്കുന്ന പൊടിപടലങ്ങളെയും രോഗാണുക്കളെയും നശിപ്പിക്കുന്നതിന് ശ്ലേഷ്മസ്തരം ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മമുണ്ട് ഈ ശ്ലേഷ്മത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു രാസവസ്തുവാണ് ലൈസോസൈം ഇതാണ് ശ്ലേഷ്മത്തിൽ അടങ്ങിയിരിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ഇനി ഈ ശ്ലേഷ്മത്തിൽ അടങ്ങിയിരിക്കുന്ന പൊടിപടലങ്ങളെയും രോഗാണുക്കളെയും ഗ്രസനിയിലേക്ക് നീക്കുന്നത് സീലിയകളാണ് അപ്പം ഈ രോഗാണുക്കളെയും പൊടിപടലങ്ങളെയും ശ്ലേഷ്മത്തിൽ നിന്നും ഗ്രസനിയിലേക്ക് നീക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് സീലിയകളാണ് ഇനി നമ്മൾ പറഞ്ഞു ഈ എന്താണ് ഈ ഗ്രസനി എന്ന് പറഞ്ഞാൽ അത് ശ്വാസനാളത്തിൻ്റെയും അന്നനാളത്തിൻ്റെയും കൂടെ ചേരുന്ന ഭാഗമാണ് ഗ്രസനി എന്ന് പറഞ്ഞാൽ അപ്പം അന്നനാളവും ശ്വാസനാളവും ചേരുന്നത് ഒരു ഭാഗത്താണ് അത് ഗ്രസനിയിലാണ് അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ചിലപ്പോൾ ഈ ശ്വാസനാളത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ വളരെ പെട്ടെന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ആഹാര വസ്തു നമ്മുടെ ശ്വാസനാളത്തിൽ കടക്കാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ കടക്കാതെ ആഹാര വസ്തുക്കളെ നമ്മുടെ ശ്വാസനാളത്തിൽ കടക്കാതെ തടയുന്നത് എപ്പിഗ്ലോട്ടിസ് ആണ് അപ്പൊ ശ്വാസകോശം നമ്മുടെ ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ശ്വാസകോശം എന്ന് പറഞ്ഞാൽ ഈ ശ്വാസകോശം പേശികളില്ലാത്ത അവയവമാണ് അപ്പൊ മനുഷ്യ ശരീരത്തിൽ പേശികളില്ലാത്ത അവയവം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ശ്വാസകോശമാണ് അതുപോലെ തന്നെ വലത് ശ്വാസകോശം ഇടതിനെ അപേക്ഷിച്ച് വലുതായിരിക്കും ഇതിൻ്റെ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് ഇത് ഔരസാശയത്തിലാണ് കാണപ്പെടുന്നത് നാസാദ്വാരം മുതൽ വായു അറവരെ നീളുന്ന അന്തരീക്ഷ വായുവിൻ്റെ സഞ്ചാരപദം അറിയപ്പെടുന്നത് ശ്വസന പദം എന്നാണ് നാസാദ്വാരവും ഗ്രസനിയും ഉൾപ്പെടുന്ന സഞ്ചാരപാതയ്ക്ക് പറയുന്നത് നാസാഗഹ്വരമാണ് ഗ്രസനി എന്നാൽ അന്നപദവും ശ്വാസനാളവും ചേരുന്ന ഭാഗമാണ് ഗ്രസനി എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ഗ്രസനിയിലേക്ക് എന്ത് പൊടിപടലങ്ങളും രോഗാണുക്കളും കടക്കാതെ തടയുന്നത് ശ്ലേഷ്മമാണ് ഈ ശ്ലേഷ്മത്തിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുവാണ് ലൈസോസൈം ഈ രോഗാണുക്കളെയും പൊടിപടലങ്ങളെയും നമ്മുടെ ഗ്രസനിയിലേക്ക് നീക്കുന്നതിന് സഹായിക്കുന്നത് സീലിയകളാണ് സീലിയകൾ എന്ന് പറയുന്നു ഇനി അന്നനാളത്തിൽ നിന്നും അല്ലെ അന്നനാളത്തിലേക്ക് പോകുന്ന ആഹാര വസ്തുക്കൾ നമ്മുടെ ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്നത് എപ്പിഗ്ലോട്ടിസ് എന്ന ഭാഗമാണ് ഉൾനാക്ക് എന്നാണ് അറിയപ്പെടുന്നത് എപ്പിഗ്ലോട്ടിസ് അഥവാ ഉൾനാക്ക് ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ടസ്തരം അറിയപ്പെടുന്നത് പ്ലൂറ എന്നാണ് അപ്പൊ ശ്വാസകോശത്തിന്റെ പുറമേ കാണപ്പെടുന്ന ഇരട്ടസ്തരം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് പ്ലൂറയാണ് പ്ലൂറകൾക്കിടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് പ്ലൂറൽ ദ്രവം അപ്പൊ പ്ലൂറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് പ്ലൂറൽ ദ്രവം ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിന്റെ ഭാഗമാണ് ശ്വസനി അഥവാ ബ്രോങ്കസ് എന്നറിയപ്പെടുന്നത് ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിന്റെ ഭാഗത്തെയാണ് ശ്വസനി അഥവാ ബ്രോങ്കസ് എന്നറിയപ്പെടുന്നത് ഈ ശ്വസനി ശാഖകളായി പിരിയുന്നതിനെയാണ് ശ്വസനിക അഥവാ ബ്രോങ്കിയോൾസ് എന്ന് അറിയപ്പെടുന്നത് അപ്പം ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിന്റെ ഭാഗമാണ് ശ്വസനി അഥവാ ബ്രോങ്കസ് ഈ ശ്വസനി ശാഖകളായി പിരിയുന്നതാണ് ശ്വസനിക അഥവാ ബ്രോങ്കിയോൾസ് ഈ ശ്വസനിക
ചെന്ന് ചേരുന്നത്? ചെറിയ ചെറിയ സ്തര പാളികളിൽ, സ്തര അറകളിലേക്കാണ്. അതിനെയാണ് നമ്മൾ വായു അറകൾ അഥവാ ആൽവിയോളസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ശ്വസനിക ചെന്ന് ചേരുന്നത് ചെറിയ സ്തര അറകളിലേക്കാണ്. ഈ അറകൾക്ക് പറയുന്ന പേരാണ് വായു അറ അഥവാ ആൽവിയോളസ്. അതുപോലെ തന്നെ നമ്മുടെ ശ്വാസകോശത്തിന്റെ വിസ്തീർണം വർദ്ധിപ്പിക്കുന്നത് ഈ വായു അറകളാണ്. അപ്പം ശ്വാസകോശത്തിന്റെ വിസ്തീർണം വർദ്ധിപ്പിക്കുന്നത് വായു അറകളാണ്. ഏകദേശം ടെന്നീസ് കോർട്ടിന്റെ വിസ്തീർണത്തിനോളം വരും നമ്മുടെ ശ്വാസകോശത്തിന്റെ വിസ്തീർണം. ശ്വസന പ്രതലത്തിന്റെ വിസ്തീർണം വർദ്ധിപ്പിക്കുന്നത് വായു അറകളാണ്. ഈ വായു അറകൾ നമ്മൾ ഏകദേശം, അതായത് ഈ വായു അറകളെല്ലാം നമ്മളിങ്ങനെ തുറന്ന് തുറന്ന് വെച്ചാൽ ഏകദേശം ഒരു ടെന്നീസ് കോർട്ടിൻ്റെ അത്രയും വിസ്തീർണമായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലേ? അപ്പോൾ വായു അറകളാണ് നമ്മൾ പറഞ്ഞ് ശ്വസന പ്രതലത്തിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിക്കുന്നത്. ഇതിൻ്റെ ഏകദേശ വിസ്തീർണം ഒരു ടെന്നീസ് കോർട്ടിൻ്റെ അത്രത്തോളം വരും. ഈ വായു അറകളെ അടഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന ഒരു രാസവസ്തുണ്ട്, ലെസിത്തിൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ വായു അറകളെ അടഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന രാസവസ്തുവിന് പറയുന്ന പേരാണ് ലെസിത്തിൻ, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ലെസിത്തിൻ എന്നൊരു രാസവസ്തുവാണ് ഈ വായു അറകളെ അടഞ്ഞു പോകാതെ സംരക്ഷിക്കുന്നത്. അതുപോലെ തന്നെ വാതക വിനിമയം നടക്കുന്നത് എവിടെ വെച്ച് തന്നെയാണ്? ഈ വായു അറകളിൽ വെച്ച് തന്നെയാണ്. വാതക വിനിമയം നടക്കുന്നത് എവിടെ വെച്ച് തന്നെയാണ്? വായു അറകളിൽ വെച്ച് തന്നെയാണ്. ഈ വാതക വിനിമയം നടക്കുന്നത് ഡിഫ്യൂഷൻ മൂലമാണ്, നമ്മൾ പഠിച്ചതാണ്. വായു അറകളിൽ വെച്ചാണ് എന്താണ് വാതക വിനിമയം നടക്കുന്നത്. ആ പ്രോസസ്സ് ഡിഫ്യൂഷൻ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അന്തർവ്യാപനം. അപ്പോൾ വായു അറകൾ അടഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന രാസവസ്തു ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ലെസിത്തിനാണ്. ഇനി നോക്കിയേ, വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം. അപ്പോൾ വായു പുറത്തേക്ക് വിടുന്നത് ഏതാണ്? നിശ്വാസമാണ്, അല്ലേ? അപ്പോൾ വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം, വായു പുറത്തേക്ക് വിടുന്ന പ്രവർത്തനമാണ് നിശ്വാസം എന്നറിയപ്പെടുന്നത്. ഇനി നോക്കിക്കോ, ഒരു സാധാരണ ശ്വസനത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്ന ആ വായുവിൻ്റെ അളവിനെയാണ് നമ്മൾ ടൈഡൽ വോളിയം എന്നറിയപ്പെടുന്നത്. ഒരു സാധാരണ ശ്വസനത്തിൽ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്ന വായുവിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുക? ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ദീർഘമായ ഒരു ഉച്ഛ്വാസത്തിന് ശേഷം, നമ്മൾ ദീർഘമായി ഉച്ഛ്വസിക്കുകയാണ്, അതിനുശേഷം പരമാവധി നിശ്വസിക്കാൻ കഴിയുന്ന വായുവിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുക? വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുക. അപ്പം നന്നായി മനസ്സിലാക്കുക, ടൈഡൽ വോളിയം എന്നാൽ ഒരു സാധാരണ ശ്വസനത്തിലൂടെ നമ്മൾ അകത്തേക്ക് എടുക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്ന ആ വായുവിന് പറയുന്ന പേരാണ് ടൈഡൽ വോളിയം. ഇത് ഏകദേശം 500 ml ആണ്. അപ്പം ടൈഡൽ വോളിയത്തിൻ്റെ അളവ് 500 ml ആണ്. അപ്പം ടൈഡൽ വോളിയം എന്ന് പറഞ്ഞാൽ സാധാരണ ശ്വസനത്തിലൂടെ അകത്തേക്ക് എടുക്കുകയോ പുറത്തേക്ക് കളയുകയോ ചെയ്യുന്ന വായുവിൻ്റെ അളവിന് പറയുന്ന പേരാണ് ടൈഡൽ വോളിയം. ഇനി ദീർഘമായ ഉച്ഛ്വാസത്തിന് ശേഷം പരമാവധി പുറത്ത് വിടാൻ കഴിയുന്ന വായുവിൻ്റെ അളവിന് പറയുന്ന പേരാണ് വൈറ്റൽ കപ്പാസിറ്റി, അല്ലേ? പുരുഷന്മാരുടെ വൈറ്റൽ കപ്പാസിറ്റി ഏകദേശം 4.5 ലിറ്റർ ആണ്, അല്ലേ? പുരുഷന്മാരുടെ വൈറ്റൽ കപ്പാസിറ്റി ഏകദേശം 4.5 ലിറ്ററും സ്ത്രീകളുടേത് ഏകദേശം 3 ലിറ്ററോളവുമാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്, അല്ലേ? അതായത് ദീർഘമായി ഉച്ഛ്വസിച്ച പുറത്തു വിടാൻ കഴിയുന്ന പരമാവധി വായുവിൻ്റെ അളവിനെയാണ് നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത് പുരുഷന്മാർക്ക് ഏകദേശം 4.5 ലിറ്ററും സ്ത്രീകൾക്ക് 3 ലിറ്ററുമാണ്, അല്ലേ? സ്ത്രീകളുടെ വൈറ്റൽ കപ്പാസിറ്റി എത്രയാണ്? 3 ലിറ്ററാണ്. അപ്പം എന്താണ് ടൈഡൽ വോളിയം? ഒരു സാധാരണ ശ്വാസത്തിലൂടെ അകത്തേക്ക് എടുക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്ന വായുവിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുക? ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ടൈഡൽ എയർ എന്താണെന്ന് നോക്കാം, അല്ലെ? എന്താണ് ടൈഡൽ എയർ എന്ന് പറഞ്ഞാൽ? ഒരു സാധാരണ ശ്വാസത്തിലൂടെ അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് കളയുകയും ചെയ്യുന്ന വായുവിൻ്റെ അളവിന് പറയുന്ന പേരാണ് ടൈഡൽ എയർ. അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന വായുവിൻ്റെ അളവിന് പറയുന്ന പേരാണ് ടൈഡൽ എയർ എന്ന് പറഞ്ഞാൽ, അല്ലേ? അപ്പം ടൈഡൽ എയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് കളയുകയും ചെയ്യുന്ന ആകെ വായുവിൻ്റെ അളവിനെയാണ് നമ്മൾ ടൈഡൽ എയർ എന്ന് പറയുന്നത്. ടൈഡൽ വോളിയം എന്താണ്? അകത്തേക്ക് എടുക്കുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് കളയുകയോ ചെയ്യുന്ന വായുവിൻ്റെ അളവിനെയാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ഇത് ടൈഡൽ എയർ ആണ്. അതായത് അകത്തേക്ക് എടുക്കുകയും ഒരു സാധാരണ ഉച്ഛ്വാസത്തിലൂടെ അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് കളയുകയും ചെയ്യുന്ന ആകെ വായുവിൻ്റെ അളവിന് പറയുന്ന പേരാണ് ടൈഡൽ എയർ എന്ന് പറഞ്ഞാൽ, അല്ലേ? നമുക്ക് നോക്കാം. അപ്പോൾ ഉച്ഛ്വാസ വായുവിൽ ഓക്സിജന്റെ അളവ് എത്രയാണ്? ഉച്ഛ്വാസ വായുവിലെ ഓക്സിജന്റെ അളവ് എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? 21%. നമ്മുടെ അന്തരീക്ഷ വായുവിലുള്ള ഓക്സിജന്റെ അളവ് 21%. നമ്മൾ ഉച്ഛ്വസിക്കുമ്പോൾ ഇത്രയും അളവ് ഓക്സിജൻ നമ്മൾ അകത്തേക്ക് എടുക്കാറുണ്ട്. എന്നാൽ നമ്മൾ നിശ്വാസത്തിലൂടെ പുറത്ത് കളയുമ്പോഴുള്ള ഓക്സിജന്റെ അളവ്
15% മാത്രമാണ്. കാരണം ബാക്കിയുള്ള ഓക്സിജൻ നമ്മൾ നമ്മുടെ എന്താണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് കോശ ശ്വസനത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ 21% ഓക്സിജൻ നമ്മൾ അകത്തേക്ക് എടുക്കുകയും 15% പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഉച്ഛ്വാസ വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രയാണ്? 0.04% ആണ്. 0.004% കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ അകത്തേക്ക് എടുക്കുന്നു. എന്നാൽ പുറത്തേക്ക് കളയുന്നത് അല്ലെങ്കിൽ നിശ്വസിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് 4% കൂടിയല്ലേ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് നിശ്വാസ വായുവിൽ കൂടുതലായിരിക്കും. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പരീക്ഷണങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. എന്താണ് ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് ഊതുമ്പോൾ എന്താണ് പാൽ നിറമാകുന്നു. കാരണം നിശ്വാസ വായുവിൽ എന്തടങ്ങിയിരിക്കുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിരിക്കുന്നു അല്ലേ. അപ്പൊ നമുക്കറിയാം, അപ്പം ശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉച്ഛ്വസിക്കുന്ന വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് 0.04% എന്നാൽ പുറത്തേക്ക് വിടുന്ന നിശ്വസിക്കുന്ന വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്ര വരും? 4% വരുന്നത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടി. എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? നമ്മൾ കോശ ശ്വസനമൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചതാണ്, കോശ ശ്വസനത്തിന് ശേഷം ഉണ്ടാകുന്ന അധിക കാർബൺ ഡൈ ഓക്സൈഡാണ് നിശ്വാസത്തിലൂടെ പുറത്തു വിടുന്നത് അല്ലേ. നമുക്കറിയാം എന്താണ് ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരും, നിശ്വാസത്തിലൂടെ പുറത്തേക്ക് വരുന്നു. ഇനി നമ്മൾ ഈ വാതക വിനിമയ സമയത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഈ അല്ലെങ്കിൽ വായുവിൻ്റെ അളവ് അറിയാനൊരു ഉപകരണമുണ്ട്, സ്പൈറോമീറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് സ്പൈറോമീറ്റർ എന്ന് പറഞ്ഞാൽ? സ്പൈറോമീറ്റർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ സ്പൈറോമീറ്റർ ഉപയോഗിക്കുന്നത് ശ്വസന സമയത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്ന വായുവിൻ്റെ അളവ് അളക്കുന്നതിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ ശ്വസന നിരക്ക് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് സ്പൈറോമീറ്റർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം സ്പൈറോമീറ്റർ ഉപയോഗിക്കുന്നത് ശ്വസന നിരക്ക് അളക്കാനാണ്. അങ്ങനെയാണെങ്കിൽ ശ്വാസകോശത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പ്ലൂറോളജി എന്ന പേരാണ് അല്ലേ. അപ്പം ശ്വാസകോശത്തെക്കുറിച്ചുള്ള പഠനമാണ് പ്ലൂറോളജി. ശ്വാസകോശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പ്ലൂറോളജി എന്നാണ്. ശ്വാസകോശത്തെക്കുറിച്ചുള്ള പഠനമാണ് പ്ലൂറോളജി. നമ്മൾ പഠിച്ചതാണ് അല്ലേ ശ്വാസകോശത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ആവരണമാണ് പ്ലൂറ. എന്നാൽ ശ്വാസകോശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പ്ലൂറോളജി എന്നാണ്. ഓക്കെ. അപ്പം ശ്വാസകോശം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് അല്ലെങ്കിൽ ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് നമ്മൾ ശ്വാസകോശം എന്ന് പറയുന്നത്. ശ്വാസകോശത്തിൻ്റെ ഏറ്റവും പുറമെയുള്ള പാളി അറിയപ്പെടുന്നത് പ്ലൂറ എന്നാണ് നമ്മൾ പറഞ്ഞതാണ്. പ്ലൂറകൾക്കിടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ശ്വാസനാളം തരുണാസ്ഥി വലയങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. ഈ ശ്വാസകോശം രണ്ടായി പിരിയുന്നതിനെയാണ് ബ്രോങ്കസ് എന്ന് പറയുന്നത്. ഈ ബ്രോങ്കസിൻ്റെ അഗ്രശാഖകളാണ് ബ്രോങ്കിയോൾസ്. ഈ ബ്രോങ്കിയോൾസിൻ്റെ അഗ്രത്ത് കാണപ്പെടുന്ന സ്തരവായു അറകളുണ്ട്. അവയാണ് ശ്വസന പ്രതലത്തിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിക്കുന്നത്. ഏകദേശം ഒരു ടെന്നീസ് കോർട്ടിൻ്റെ അത്രത്തോളം വലിപ്പമുള്ളതാണ് നമ്മുടെ ഈ വായു അറകൾ എന്ന് പറഞ്ഞാൽ. ഇവയുടെ വിസ്തീർണം നമ്മുടെ ഏകദേശം ഒരു ടെന്നീസ് കോർട്ടിൻ്റെ അത്രയും വലിപ്പം വരുമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. ഈ വായു അറകൾ അടഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന രാസവസ്തു ഏതാണ്? ലെസിത്തിൻ എന്ന് നമ്മൾ പറഞ്ഞു. വായു അറകൾ അടഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന രാസവസ്തുവാണ് ലെസിത്തിൻ. ഈ വായു അറകളിൽ നടക്കുന്ന വായുവിൻ്റെ സംവഹനം അറിയപ്പെടുന്നത് ഡിഫ്യൂഷൻ എന്ന പേരിലാണ് അല്ലേ. അന്തർവ്യാപനം അഥവാ ഡിഫ്യൂഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വായുവിനെ അകത്തേക്കെടുക്കുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഉച്ഛ്വാസം. പുറത്ത് വിടുന്നതിനെയാണ് നിശ്വാസം എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു സാധാരണ ശ്വാസത്തിലൂടെ അകത്തേക്ക് എടുക്കുകയോ പുറത്തേക്ക് കളയുകയോ ചെയ്യുന്ന വായുവിൻ്റെ അളവാണ് ടൈഡൽ വോളിയം. ഇത് ഏകദേശം 500 ml വരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം വൈറ്റൽ കപ്പാസിറ്റി ഒരു ദീർഘമായ ഉച്ഛ്വാസത്തിന് ശേഷം പുറത്ത് കളയാവുന്ന പരമാവധി വായുവിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുക? വൈറ്റൽ കപ്പാസിറ്റി. ഏകദേശം പുരുഷന്മാരിൽ ഏകദേശം 4.5 L, സ്ത്രീകളിൽ 3 L വൈറ്റൽ കപ്പാസിറ്റിയുടെ അളവ് നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മൾ ഉച്ഛ്വസിക്കുന്ന വായുവിലെ ഓക്സിജൻ്റെ അളവ് 21% പുറത്ത് കളയുന്നതിന് 15% നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നിശ്വാസ വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ശ്വാസകോശത്തെക്കുറിച്ചുള്ള പഠനം ഏതാണ്? പ്ലൂറോളജി എന്നാണ് അല്ലേ. ശ്വാസകോശത്തെക്കുറിച്ചുള്ള പഠനമാണ് പ്ലൂറോളജി. ശ്വസന സമയത്തെ വാതക കൈമാറ്റം അല്ലെങ്കിൽ വാതക ശ്വസന നിരക്ക് രേഖപ്പെടുത്തുവാനുള്ള ഉപകരണത്തിൻ്റെ പേരാണ് സ്പൈറോമീറ്റർ. ഓക്കെ. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ ശ്വാസകോശത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. LGS LDC പരീക്ഷ ഭേദമന്യേ ഒരു ചോദ്യം ചോദിക്കാം. പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം. എപ്പോഴും ഓർത്ത് വെച്ചേക്കുക, പേശികളില്ലാത്ത അവയവം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ശ്വാസകോശവുമാണ്. ഓക്കെ, നമുക്ക് വേറൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.